മറുനാടൻ മലയാളിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി ഇന്ന് ഇപ്പോൾ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മൾ ആ കേസും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് മാത്യു സാമുവൽ സാറാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, ഈ വളഞ്ഞിട്ടൊരാളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ നമ്മൾ ഇതിനെപ്പറ്റി അടുത്തൊന്ന് വീഡിയോ ചെയ്തു. ഇപ്പൊ ഇത് ഫർദർ പറയുന്നതിൻ്റെ കാര്യം, കാരണം നമ്മളിത് വീഡിയോ ചെയ്തു. അദ്ദേഹം നമ്മളെപ്പറ്റി, ഞാൻ അദ്ദേഹത്തെ ഷാജിനെ അദ്ദേഹത്തിൻ്റെ മോശമായ സമയത്ത് ചതിക്കാൻ വേണ്ടി നോക്കി നിൽക്കുവാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊന്നും അല്ല എനിക്ക്, നമ്മുടെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല. ഇപ്പം അദ്ദേഹത്തെ ആക്രമിക്കേണ്ട ആവശ്യം എനിക്കെന്ത്? കാരണം നമ്മുടെ ഒരു കുളീഗിനെ ഒരു അതേപോലെ ജോലി ചെയ്യുന്ന ഒരാള്. അപ്പൊ അദ്ദേഹം ആദ്യം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് അകത്ത് എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം മീഡിയ മാറ്റി നിർത്തിയിട്ട് മറുനാടൻ മലയാളിയും ഷാജിൻ സ്കറിയും മെയിൻ സ്ട്രീമിലോട്ട് വന്നതിന്റെ കാരണത്തെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ ജോയി ആലൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ പറ്റിയൊക്കെ മറുനാടൻ മലയാളിയാണ് ഈ സ്റ്റോറി കൊണ്ടുവന്നേ. അപ്പൊ അതിനുശേഷമാണ് മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയ ഏറ്റെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭാവന അദ്ദേഹം കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലിയർ. കാരണം കേരളത്തിലെ മീഡിയ അങ്ങനെ, കാരണം ഒന്നാമത് ഇത്രയും മാത്രമേ ഉള്ളൂ റീഡേഴ്സ്, ഇത്രയും മാത്രമേ ഉള്ളൂ ഓഡിയൻസ്. അപ്പൊ അവർക്ക് ഈ പരസ്യം കിട്ടുന്ന ആൾക്കാരെ എപ്പോഴും പിന്താങ്ങി നിൽക്കുന്നതാണ് ഇവിടുത്തെ മീഡിയയുടെ ഒരു ശൈലി. അപ്പൊ അതിന് മാറ്റം കൊണ്ടുവന്ന് പുള്ളി പല സ്റ്റോറികളും കൊണ്ടുവന്നു, പല സ്റ്റോറികളും കൊണ്ടുവന്നു. അപ്പൊ ഇന്നലെ ഞാൻ ടെലഫോണില് യാദൃച്ഛികമായിട്ട് ഈ മറുനാടൻ മലയാളിയും ഷാജിനെയും പിന്തുണയ്ക്കുന്ന ഒരാള്, അദ്ദേഹം അവരുടെ അതിനകത്ത് അത് സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ ടെലഫോണിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഷാജിന് ജേർണലിസം അറിയത്തില്ല, അതാണ് ഈ പ്രശ്നം. അപ്പൊ എന്റെ അസംപ്ഷൻ തന്നെ അത് തന്നെയാണ്. കാരണം അദ്ദേഹം ദീപികയിലെ ഒരു സബ് എഡിറ്റർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം വൈഫിന്റെ കൂടെ യു കെയിൽ പോകുന്നു, സ്പോർട്സ് മാനേജർ അവിടെ ബ്രിട്ടീഷ് മലയാളി തുടങ്ങുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് മറുനാടൻ മലയാളി തുടങ്ങിയ സമയത്ത് പുള്ളിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇപ്പം ഷാജിൻ സ്കറിയുടെയും മറുനാടൻ മലയാളിയുടെ യു എസ് പി, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ചു പറയൂ. അപ്പൊ സൂരജ് പാലക്കാരനും മറുനാടൻ മലയാളിക്ക് വ്യത്യാസമൊന്നുമില്ല, അയാൾ ഇതാ ചെയ്യുന്നേ. സൂരജ് പാലക്കാരൻ ഇരുന്ന് പറയുന്നില്ല, നിന്ന് പറയുന്ന അവിടെ ഇവിടെ പോയിട്ട് അത് ചെയ്തു ഇത് ചെയ്തു. ബേസിക് ആയിട്ട് എന്തോ ഇഷ്യൂ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കോടതി മറുനാടൻ മലയാളിക്ക് ആദ്യം ഇവർക്ക് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നോൺ ബെയിലബിൾ കേസ് എടുത്തു, അദ്ദേഹം കൊടുത്ത ജാമ്യം റിജക്ട് ചെയ്തു. അഗ്രീഡ്. പിന്നീട് എന്താ ഉണ്ടായത്? ഇദ്ദേഹം വീണ്ടും ഏതോ ഒളിതാവളത്തിൽ പോയിരുന്ന് വീണ്ടും റെക്കോർഡ് ചെയ്ത് വീഡിയോ വിട്ടുകൊണ്ടിരുന്നു, അതായത് ചലഞ്ച് ചെയ്തു. അത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യാൻ പുള്ളി ചെയ്തേക്കുന്നു. പുള്ളിക്ക് മാറി നിൽക്കാം, പക്ഷെ വീണ്ടും ഞാൻ അവിടെ നിന്ന് വീണ്ടും വീഡിയോ ചെയ്യും. അപ്പം ഇന്ത്യ ചലഞ്ച് ചെയ്യുക, ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യുക ചെയ്ത്, അതായത് ഒരാൾക്കെതിരെ അറസ്റ്റ് വാറണ്ടുണ്ട്, നോൺ ബെയിലബിൾ. അറസ്റ്റ് വാറന്റ് ഉള്ള ആളെ പോലീസ് തിരയുന്നുണ്ട്. അതെ, എഗ്രീ. അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ട് ഒരു അണ്ടർ കവറിൽ പോയിട്ട് വീണ്ടും വീഡിയോ ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും ഹൈക്കോടതി വന്നു, ഹൈക്കോടതി ആ അറസ്റ്റ് തടയുന്നില്ല. ഞാൻ ആരുടെയും വശം പറയുവല്ല, ഞാൻ ശ്രീനിജന്റെയും വശം പറയുവല്ല, ഷാജന്റെയും മറുനാടൻ ആരുടെയും വശം പറയുവല്ല. അപ്പൊ വീണ്ടും ഹൈക്കോടതി വന്നു, ഹൈക്കോടതി ആ ഇദ്ദേഹം കൊടുത്ത സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നു അറസ്റ്റ്, അതിനെ റിജക്ട് ചെയ്യുന്നു, വാദം കേൾക്കുന്നു, വീണ്ടും ഒരാഴ്ച കൊടുക്കുന്നു. ആ സമയത്ത് പോലീസ് അത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോലീസ് തിരയാൻ പോകുന്നു, വീണ്ടും അവിടെ കാണുന്നില്ല, വീണ്ടും ഒരാഴ്ച. ഇവിടെ സ്പെസിഫിക്കലി ട്രാപ്പ് ആയിരിക്കുന്നത് ഷാജിന്റെ അറിവില്ലായ്മേ. അറിവില്ലായ്മെന്ന് പറഞ്ഞാൽ ഷാജിൻ അറിയത്തില്ല എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന്. അദ്ദേഹം ലോ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പുള്ളിയും ഞാനും ആ കാര്യത്തിൽ യോജിക്കുന്നു. ഇദ്ദേഹത്തിന് ജേർണലിസം അറിയത്തില്ലേ? കാരണം ഇത് ജൂനിയർ ആയിട്ടുള്ള ഒരാൾ തിങ്ക് ചെയ്യേണ്ട സംഭവമല്ല.
ഇത് മനസ്സിലാക്കേണ്ടത് എഡിറ്ററായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള പല തലത്തിൽ നിന്നല്ലേ കയറി വരുന്നേ. ആദ്യം ജൂനിയർ റിപ്പോർട്ടർ, റിപ്പോർട്ടർ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, അസിസ്റ്റന്റ് എഡിറ്റർ, ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം അഞ്ചോളം ഇന്ത്യയുടെ പത്രമാധ്യമങ്ങളിലെ എഡിറ്ററായിരുന്നു. അപ്പം നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആദ്യം ഇതിനെപ്പറ്റി വർക്ക് ചെയ്യും. നമ്മളൊരു സ്റ്റോറി ഗവൺമെന്റ് ഇതിനെ വിടുന്നു, എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ആദ്യം അതൊക്കെ പഠിക്കും. ഗവൺമെന്റ് ഏതൊക്കെ രീതി നമ്മളെ അറ്റാക്ക് ചെയ്യും മനസ്സിലായി. നമ്മളൊരു പ്രീകോഷൻ എടുത്തുള്ള സ്റ്റെപ്പ്, അത് എനിക്ക് തെഹൽക്കാർ ഓർമ്മയുണ്ട് 2000-ൽ. അപ്പം ആ സ്റ്റോറി വിടുന്നതിന് മുമ്പ് എന്റെ ഓഫീസിൽ നിന്ന് HR അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് എന്റെ ഇൻകം ടാക്സിന്റെ മുഴുവനും ക്ലിയർ ചെയ്തു. കാരണം അതിന് അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിനക്ക് നോട്ടീസും നിന്നെ പിടിച്ചാത്തു, അടുത്ത കേസെടുക്കും. ഇത് പ്രിക്കോഷനാണ്. എന്നോട് ചോദിച്ചു വേറെ എവിടെയെങ്കിലും കേസ് നിനക്കെതിരെ ഉണ്ടോ? എല്ലാ മുഴുവനും അതാണ് പറയുന്നത് എക്സ്പീരിയൻസ്. അതാണ് ഒരു സീനിയർ ജേർണലിസ്റ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ അടിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പുറകെ പോവുകയാണെങ്കിൽ ഇതെല്ലാം ആദ്യം നോക്കും. കേരള ഗവൺമെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം നോക്കും. ഏത് നമുക്ക് എന്തെങ്കിലും പാളിച്ചു ഉണ്ടായി പഴയ, അതിന്റെ പേരിലല്ലേ അവിടെ സൂര്യ ടിവിയിൽ ഉണ്ടായിരുന്ന സുദർശൻ നമ്പൂതിരി ജന്മത്തെ പ്രതീക്ഷിച്ച് ഈ കേസ് എടുത്ത് പൊക്കിക്കൊണ്ടുവെക്കുമ്പോൾ, അതാണ് പറയുന്നത്, ഒരു സ്റ്റേറ്റിനെതിരെ കളിക്കുമ്പോഴും ഒരു സ്റ്റേറ്റിനെതിരെ നിങ്ങൾ കളിക്കുക, നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് ഈ പറയുന്ന പോലെ എലക്റ്റഡ് ആയി, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണ്. അപ്പൊ മനസ്സിലാക്കുക, എനിക്കെതിരെ നോൺ വെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇട്ട ആളാണ് എടപ്പാടി പളനിസ്വാമി. കോടനാട് ആ കേസ് ഞാനാ പുറത്തു കൊണ്ടുവന്നത്. അതേപോലെ എനിക്കെതിരെ നോൺ വെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇട്ടതാണ് മമതാ ബാനർജി. എനിക്കെതിരെ CBI നോൺ വെയിലബിൾ അറസ്റ്റ് വാറന്റ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഇട്ടതാണ് വാജ്പേയി ഗവൺമെന്റ്. ഇവിടൊക്കെ ഞാൻ ഒളിഞ്ഞിരിക്കാനൊന്നും പോയൊന്നുമില്ല. പല സുഹൃത്തുക്കളായ വക്കീലുമാർ പറഞ്ഞു ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ, ഞാൻ പറഞ്ഞു അതിനും പോയില്ല. ഞാൻ നേരെ കൽക്കട്ടയിൽ പോകുന്നു, നേരെ ഡൽഹി CBI ഓഫീസിൽ പോകുന്നു, നേരെ ചെന്നൈയിൽ പോലീസ് കമ്മി അവിടെ പോകുന്നു. ഇതൊക്കെ ഉള്ളത് സംഭവം നമ്മൾ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംശയം കൂടി വരുന്നത്. സാറ് പിന്നെ ചെന്നൈയിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി, ചെന്നൈ വന്നിട്ട് പത്രസമ്മേളനം ഞാൻ നടത്തി, അല്ല അതേപോലെ അതേപോലെ തന്നെ ഇവിടെ നടത്തി, കൽക്കട്ടയിലും നടത്തി. പോലീസ് വിളിച്ചു, പോലീസിനടുത്ത് പോയി, പോലീസ് ചോദിച്ചു. കാരണം എന്റെ ഭാഗം ക്ലീനാ, നിങ്ങൾ എന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞാൻ ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് എടുത്തു നോക്കൂ. ഈ നമ്മൾ നേരത്തെ ഇതൊന്നും ഞാൻ അറിഞ്ഞിടത്തോളം ഷാജിന്റെ ഒരു പുല്ലും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ കോർട്ടിട്ട് തട്ടുന്നത്. അല്ലെങ്കിൽ കോർട്ടിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഈ കാണുന്ന പെരിഫറിൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും കോൺക്രീറ്റ് ആയിട്ടൊന്നും എവിടെയും പോകാൻ പറ്റത്തില്ല. ഇത് കോർട്ടിന്റെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നീ അത് പറഞ്ഞതിന് തെളിവുണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഞാൻ സംഭവത്തിൽ, ഇപ്പം ലക്നൌ കേസ് അത് സീരിയസ് സംഭവം. ഇതിന്റെ കോൺക്രീറ്റ് എവിഡൻസ് വേണ്ടായോ? ഇപ്പൊ ശ്രീനിജന്റെ കേസിനകത്ത് വെള്ളം കുടിക്കുന്നതാണ്ടോ? സിമ്പിൾ കേസാണ്, പക്ഷെ വെള്ളം കുടിക്ക ഒന്നുമില്ല. എന്തു പറയും? പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞു, വീഡിയോ ഡോക്യുമെന്റ്സ് ഉണ്ട്. എന്തിന്റെ ബേസിൽ പറഞ്ഞു അതറിയത്തില്ല. അതാണ് കോർട്ട് എപ്പോഴും ഡോക്യുമെന്റ്സ് ബേസ്ഡ് ആണ് കൺസേൺ, അല്ലാതെ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ട് അതും. ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു. എന്താ ഇഗ്നോർ ചെയ്ത്? എന്താ റീസൺ വൈ? ഇന്നും KUWJ എങ്ങാണ്ട് പ്രകടനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അവർ ഈ സംഭവം ടോപ്പിക്ക് പുള്ളി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്തു. എന്തുകൊണ്ട് ഇഗ്നോർ ചെയ്ത്? കാരണം ഇദ്ദേഹത്തിന്റെ ഒന്നും ഇല്ല. പിന്നെങ്ങനെ പ്രൂവ് ചെയ്യും? ഇനി അടുത്തത് എന്തോ വീണ്ടും മാറ്റി. ആ സമയത്ത് മറ്റുള്ള പല കേസുകളുണ്ട്, അവിടെ എല്ലാം NBW അവരും അത് ഒരിടത്ത് കൊണ്ടുപോകുന്നു. അവര് വേറെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പറയുന്നു ഞങ്ങൾക്ക് ഒരു 3 ദിവസം താ, ഇതെല്ലാം പോലും. അത് കഴിയുമ്പോൾ ലക്നൌവിൽ NBW ആവും. എനിക്കതിൽ ദുഃഖമുണ്ട്, കാരണം പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ഇതെങ്ങനെ ലൈഫിൽ പുള്ളി ഇതൊന്നും ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തതാ, ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. അല്ല, നമ്മുടെ കഴിഞ്ഞ ഓണത്തെ വീഡിയോയിൽ എനിക്കെതിരെ പോലും വലിയ കമന്റുകൾ ഉണ്ടായി, കാരണം ഞാൻ കളിയാക്കി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെ പറ്റി അതല്ല, ഇവിടെ ഒരു ജേർണലിസ്റ്റ് ആണ്, ആ രീതിയിലാണ് പുള്ളിക്ക് ഒരു ഉപദേശം കൊടുക്കുക. മനസ്സിലായി? അത് കാരണം ഉപദേശം കൊടുക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല.
പുള്ളി ഒരു ശരിക്കും ഹാർഡ് കോർ ജേർണലിസ്റ്റ് അല്ല. ഹാർഡ് കോർ ജേർണലിസ്റ്റ് ആണെങ്കിൽ മുഴുവൻ ചെയ്യാം. ഞാനിപ്പം രതീഷ് ഒരു സ്റ്റേറ്റാണ്, അത് എന്റെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യവസായിയാണ്. നിങ്ങൾക്കെതിരെ ഞാൻ സ്റ്റോർ ചെയ്യുമ്പോൾ എൻ്റെ ഈ സാധനം വേണം, അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു, വാട്സപ്പിൽ പറഞ്ഞു, അവര് പറഞ്ഞു, ഷുക്കൂർ വക്കീലിന്റെ സംഭവം ഇതൊന്നും പറഞ്ഞൊന്നും കോടതി കേൾക്കത്തില്ല. അതുകൊണ്ടാണ് കോർട്ട് ഇട്ടടിക്കുന്നത്. ഇപ്പൊ ഇവിടെയും ട്രാപ്പ് ആയതാണ് ഷാജനല്ലേ, അയാൾക്ക് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? തള്ളിയില്ല, എങ്ങനെയാണ് സുപ്രീം കോടതി പോകും? ആ സുദർശൻ നമ്പൂതിരിയെ പോയി അത് ആലോചിച്ചു. എനിക്ക് ഒരു ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്നിട്ട് അപ്പൊ അതിനെ ഒരു മെയിൻ സ്ട്രീമിൽ കൊണ്ട് സ്ട്രീം ലൈനിലോട്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സ്റ്റോറി. കാരണം വേറെ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സ്റ്റോറി പുള്ളി ചെയ്തില്ലേ, പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. ഇവിടെ പുള്ളിയുടെ ശ്രോതാക്കളും സബ്സ്ക്രൈബേഴ്സും പുള്ളിയെ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള സാധനമാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനമാണ് ഷാജിനിൽ നിന്നും മറന്നാടിൽ നിന്നും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ ചെയ്തില്ല എങ്കിൽ അപ്പൊ ഇവിടെ ഇവിടെ പുള്ളി മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ തള്ളി പറയുക ഒന്നുമല്ല ചെയ്യുന്നത്, പക്ഷെ ഇവിടുത്തെ പത്രക്കാർ മുഴുവൻ അയാളെ തള്ളിയാ പറഞ്ഞേക്കുന്നത്. ഞാൻ തള്ളി പറയുകയല്ല ചെയ്യുന്നത്, ഞാൻ സപ്പോർട്ടീവ് ആയിട്ട് പുള്ളിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഈ സോഷ്യൽ മീഡിയക്കാരൊന്നും പറയുന്നേ ഉള്ളൂ. സാർ നേരത്തെ നമ്മളെ ചർച്ചയിലും പറഞ്ഞു, അരവിന്ദ് കെജ്രിവാളും എല്ലാം അതേപോലെ. ഞാൻ എന്റെ രണ്ടു മൂന്ന് അന്നാമത് പറയുന്നത് വിനീത് നാരായണൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്, അദ്ദേഹമാണ് ജെയിൻ ഹവാല കേസ് കൊണ്ടുവന്നത്. ഇത്ര പേർക്ക് ആൾക്കാർക്ക് പണം കൊടുത്തു, ഒരു ജെയിൻ ഹവാല ഡയറി കേസ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ആ ഡയറി കുറിപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവസാനം സ്റ്റേറ്റിനെതിരെ പേടുത്തി കളഞ്ഞില്ല അയാള്, എന്നിട്ട് സുപ്രീം കോടതി എന്റെ കേസിന്റെ ട്രയൽ നടന്ന് ഇയാളെ വന്ന് പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് പറഞ്ഞില്ലേ? തെളിവില്ല. ഒന്ന്, രണ്ടാമത് അരവിന്ദ് കെജ്രിവാൾ, കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഷാജിൻ സ്കറിയും സോഷ്യൽ മീഡിയയുടെ പ്രോഡക്റ്റാണ്. സോഷ്യൽ മീഡിയയിൽ കൂടാണ് ഷാജിൻ കയറി വരുന്നത്, അതായത് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇങ്ങനെ അതിൽ നിന്നാണ് ഷാജിന്റെ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ് ഇത് കയറി വരുന്നത്. അല്ലാതെ അല്ലാതൊരു മീഡിയ അല്ല, അങ്ങനെയുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടോ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മീഡിയ അല്ല. അരവിന്ദ് കെജ്രിവാൾ ഇതേപോലെ സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ്. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആർക്കെതിരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻ പറഞ്ഞത്? കപിൽ സിബൽ കള്ളനാണ്, നിതിൻ ഗഡ്കരി കള്ളനാണ്, പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ അമരീന്ദർ സിംഗ് കള്ളനാണ്, പണം മോഷ്ടിച്ചു, അരുൺ ജെയ്റ്റ്ലി, എല്ലായിടത്തും പോയി ക്ഷമ ചോദിച്ചു, എല്ലാ കോടതികളിലും പോയി ക്ഷമ ചോദിച്ചു. എന്താ അതിന്റെ കാരണം? കാരണം അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയം അറിയത്തില്ല. അല്ലേ പറയൂ, ഇതെങ്ങനാണത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴാണ് അയാൾക്ക് പിടികിട്ടിയത്. എന്നിട്ട് അവസാനം എന്തുവാണ്? അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും തിഹാർ ജയിലിലാണ്. അവരാ കേസ് കോഷ് ചെയ്യാൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഹൈക്കോടതിയില്, കാരണം തെളിവ് അവർക്കെതിരെയാണ്. ഇതാണ് അതാണ് അരവിന്ദ് കെജ്രിവാൾ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ആർ ടി ഐ ആക്ടിവിസ്റ്റ് ആയിട്ട് പൊളിറ്റിക്സിലോട്ട് എൻട്രി ചെയ്യുന്ന ഒരു മൂവ്മെന്റിൽ കൂടെ പിന്നീട് പൊളിറ്റിക്സ് മനസ്സിലാക്കിയില്ല, വായി തുറന്നൊക്കെ വിളിച്ചു സഫറിങ് പുള്ളി. അത് കഴിഞ്ഞ് പുള്ളി കോൺഗ്രസ്സുമായിട്ട് ഒത്തുപോകുന്നില്ല, പാട്നയിലാണെങ്കിൽ ഖർഗെയുമായിട്ട് വഴക്കുണ്ടായി, അവിടെ കിടന്ന് വേള ഉണ്ടാക്കി. എന്ത് ഇത്? ഇതേപോലെയാണ് ഷാജിനും പറ്റിയേക്കുന്നത്. പുള്ളിക്ക് ജേർണലിസം അറിയത്തില്ല. ജേർണലിസം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അയാളെ എക്സ്പോസ് ചെയ്യുമ്പോൾ, അൺഫോൾഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് യു ഹാവ് നിങ്ങൾ അതിന്റെ ഡീപ്പായിട്ട് പോയി പഠിച്ച് മനസ്സിലാക്കണം എന്താണ്, എങ്ങനായി, എങ്ങനെ പോകും. ഈ സ്റ്റോറി നമ്മൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, പ്രത്യാഘാതം എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും ഒരു ലീഗൽ കേസ് വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്തുവാ, ഷാജിനെതിരെ ഒരു കേസ് വന്നു, എല്ലാരും അയാൾക്കെതിരെ അങ്ങ് കൂടി. പണ്ട് പറഞ്ഞവരെല്ലാം കേസ് വെച്ച് അനക്കും. ഇത് ഇതിന് ഇന്ത്യൻ സാഹചര്യമാണ്. ഇന്ത്യ ഒരു ചെറിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ വീക്ക് ആയിക്കഴിഞ്ഞാൽ അയാളെ മുകളിലോട്ട് കയറി അങ്ങ് ബുൾഡോസ് ചെയ്യും. അതേപോലെ ഷാജിനെതിരെ ഉണ്ടായേക്കുന്നത്,
കാരണം ബേസിക്കലി ഇയാളിത് മനസ്സിലാക്കിയില്ല. ഇതുണ്ടാ എന്തൊക്കെയാണ് മുൻ വരാൻ പോകുന്ന സമയത്തുണ്ടാകുന്നത്. ഇത് അതാ വീണ്ടും ഞാൻ ആ ഇന്നലെ ആ ഫോൺ ചെയ്ത ഞങ്ങൾ യുനാനിമസിലി കൺക്ലൂഡ് ചെയ്തൊരു സംഭവമാണ്. ബേസിക്കലി പുള്ളിക്ക് സാധനം അറിയത്തില്ല. ഇന്ത്യയിൽ ഒരു മീഡിയ റൺ ചെയ്യുമ്പോൾ എന്തൂസിയാസം കൊണ്ട് ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട് തുള്ളുവാണെങ്കിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ പെട്ടുപോകും. പെട്ടു ഞാൻ പറയാം, തെഹൽക്കാരെ ഫണ്ട് ചെയ്തതാണ് ശങ്കർ ചേർന്ന് ഫസ്റ്റ് ഗ്രാമത്തിൽ. അതാണ് എന്തുകൊണ്ടായത്, അയാളൊരു കേസിലും ഇല്ല, പക്ഷെ അയാളെ പിടിച്ചാകത്തിട്ടു. എന്താ ജേർണലിസ്റ്റ് പിടിച്ചാകത്തിലാണ്, എന്തുകൊണ്ടാകത്തിട്ടില്ല. ശങ്കറിനെതിരെ വേറെ കേസുണ്ട്, ഫൈനാൻഷ്യൽ കേസ് വേറെ പൊങ്ങി വരും. പക്ഷെ അതാണ് തെഹൽക്കാരുടെ പേരിലല്ല ശങ്കറിനെ പിടിച്ചിടുന്നത്. അന്ന് പത്രങ്ങള് ശങ്കറിനോട് തെഹൽക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് അതൊന്നുമല്ല ഇഷ്യൂ, വേറെ ഇഷ്യൂ പൊക്കിയെടുത്ത് പിടിച്ചെടുത്തായിരുന്നു. അതാണ് ഇന്ത്യയിലെ ലോ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്റ്റേറ്റിനെ ഇപ്പൊ എനിക്കെതിരെ നടക്കാം, എനിക്കെതിരെ ഉപയോഗിക്കാം, രതീഷിനെതിരെ പല രീതിയിൽ ഉപയോഗിക്കാം. അതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പൊ ഇത് മനസ്സിലാക്കി വേണം ജേർണലിസം ചെയ്യാൻ. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴും അറ്റാക്ക് ചെയ്യുന്നതിന്റെ സിമെന്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്രൂഫ് വേണം. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നു, അതിൻ്റെ അതാരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് എന്തോ പറഞ്ഞു അതും എടുത്തോണ്ട് ഇവിടെ. അതുകൊണ്ടല്ലയോ മറ്റേ യൂസഫ് അലിയുടെ കേസെടുക്ക, മറ്റേ പുള്ളി പറഞ്ഞത് മുഴുവനും തെറ്റല്ലയോ. കാരവൻ മാഗസിനാണ് അടുത്ത ദിവസം അവർ ക്ഷമ ചോദിച്ചു, ജയറാൻ രമേശ് എന്തിനാ ക്ഷമ ചോദിച്ചേ, അതിനകത്ത് ജയറാൻ രമേശ് പെട്ടുപോയി. കോൺഗ്രസ് പാർട്ടി കംപ്ലീറ്റ് ഡിസ്റ്റൻസ് അവേ ഫ്രം ജയറാൻ രമേശ്. വൈ? കാരണം പറഞ്ഞു മുഴുവനും വിട്ട്. കാരവൻ മാഗസിൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാ കൊണ്ടുവന്നെ. അപ്പൊ അതിന്റെ ജഡ്ജ്മെന്റ് വരാൻ പോവാ. പിന്നെ അതേപോലെ തന്നെ ഷാജിനെതിരെ ഉപയോഗിക്കുന്ന സംഭവമാണ് കോടതികളില് ഡൽഹി ഹൈക്കോടതിന്റെ ഇൻട്രീം ഓർഡർ. ഡൽഹി ഹൈക്കോടതി ഇൻട്രീം ഓർഡർ വന്നല്ലോ, പുള്ളി പറയുന്ന മുഴുവനും വിഡ്ഢിത്തരവും സംഭവമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഇതെല്ലാം കോടതികളിലും യൂസ് ചെയ്യും. ഇത് അതാണ് ഈ പറയുന്നത്. നമ്മളിപ്പം ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് കയറി വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നതല്ല. വി ഹാവ് ടു സ്റ്റഡി. ഈ ഫോർത്ത് പില്ലറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പല പല ജേർണലിസ്റ്റുകളും പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അതേപോലെ പോകും. വരുന്ന ഭയങ്കര ഫാസ്റ്റായിട്ട് കയറി വരും, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം പറയുന്നു, തെഹൽക്ക കേസ് 14 FIR രജിസ്റ്റർ, 14 പേരെ പണിഷ് ചെയ്തു. അതാണ് ഇന്ത്യയിലെ ട്രയൽ കോർട്ടിൽ പണിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. 2G സ്കാൻ നമ്മൾ കണ്ടത് ഒന്നുമില്ല, എല്ലാവരെയും പറഞ്ഞു കേട്ടു. അതേപോലെ തന്നെ ബൊഫോസ് ഇന്ന് വരെ തെളിവില്ല. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പം ഷാജന്റെയും മറുനാടന്റെ ഫാനുകൾ നമ്മളെ തെറിവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ബനാന റിപ്പബ്ലിക് അല്ല. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ ഭരണഘടന പറയുന്നുണ്ട്. കോർട്ടിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. നിങ്ങൾ ഈ ഫാൻഫെയർ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സാർ ലക്നൌ പോയി ജാമ്യം എടുത്തു കൊടുക്ക, എത്ര പേര് പോകുന്നു കാണാം, അപ്പോഴറിയാം നിങ്ങളുടെ പ്രശ്നം. ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ലോയർ അറിയാവുന്ന ലോയറിനോട് പറഞ്ഞു, ഈ ഇൻഡോറിൽ അയാൾക്കൊരു മലയാളിയാണ്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഡ്മിഷന്റെ തട്ടിപ്പ്, അവിടെ ഒരു ലോയറെ ശരിയാക്കി തരാം. ഒരു സീനിയർ ലോയർ എന്നോട് ചോദിക്കുന്നത്, അയാളെ ജേർണലിസ്റ്റ്. അപ്പൊ ബേസിക്കലി നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, എങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഇതൊന്നും പുള്ളിക്കില്ല. പക്ഷെ അതിന് ഈ സാധനം ഒന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ ചോദിച്ചറിയാനുള്ള സംവിധാനം എവിടുന്നാ ഉള്ളത്? അപ്പൊ അതിന്റെ പര്യാപ്തതയ്ക്കാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. ഞാൻ എനിക്ക് അതിന്റെ തെറ്റത്ത് ഇത്രയും ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് മിനി അത് അറസ്റ്റ് കിടക്കും അതിന്റെ അകത്ത്. കാരണം അവിടുത്തെ ടെക്നിക്കൽ മറ്റേ VT എഡിറ്റേഴ്സ് അതെ, അല്ലെങ്കിലും ഓഫീസിൽ നിരന്തരം പോലീസുകാരും ഇതിന്റെ അത് പ്രശ്നം ഉണ്ടാകും. ഇതിനെ പുള്ളി എങ്ങനെ ഇത് സർവൈവ് ചെയ്യും? ഇറ്റ്സ് മാറ്റേഴ്സ്. അല്ല, എന്റെയൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞ പുള്ളിനെ പോലുള്ള ആൾ ഇവിടെ നിലനിൽക്കേണ്ടതായിരുന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു, പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ ആളെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഒരാള് എങ്ങനെയാണ് അക്യൂസ്ഡ് ആക്കാൻ പറ്റുന്നത്? ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞിട്ട് അയാളെ കംപ്ലീറ്റ് ആയിട്ട് അക്യൂസ്ഡ് ആണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും വിത്തൗട്ട് എനി കോൺക്രീറ്റ് എവിഡൻസ്? ഈ ചോദ്യമാണ്, ഈ ചോദ്യത്തിനാണ് പുള്ളി ഇത്ര. അതുമല്ല, കോർട്ട് ജാമ്യം കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടീഷൻസ് അങ്ങോട്ട് വെച്ചു കൊടുക്കും.
അല്ലാതൊന്നും ജാമ്യമൊന്നും കൊടുക്കത്തൊന്നുമില്ല. ഇതെല്ലാം മാറ്റർ ചെയ്യും. ആരാണ് ഇത് തലയെടുത്ത് വെച്ചത്? ഇത് അറിയത്തില്ല. സോഷ്യൽ മീഡിയയാണ് സംഭവം പറഞ്ഞ് ധരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇവിടെ ഷാജനുണ്ടായ ഏറ്റവും വലിയ സെറ്റ് ബാക്ക്.